ഹായ് എവറിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫുഡ് ആൻഡ് ബ്യൂട്ടി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് നമ്മുടെ ചെമ്പരത്തി ജ്യൂസാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാണ്, അതുപോലെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം ഈ ഒരു റെസിപ്പി പറഞ്ഞു തരുന്നത് അമ്മയാണ് കേട്ടോ. അപ്പോൾ നമ്മളിതിന് വേണ്ടിയിട്ട് നല്ല റെഡ് കളറുള്ള ചെമ്പരത്തി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ നല്ലപോലെ കഴുകി ഒന്ന് വൃത്തിയാക്കി വെക്കണം. അതിന് ശേഷം ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കാനുള്ള വെള്ളം തിളപ്പിക്കണം. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ഇഞ്ചി നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ തിളച്ച് ഇഞ്ചിയുടെ സത്തൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങണം. അപ്പോൾ ആ സമയത്ത് വേണമെങ്കിൽ പഞ്ചസാര കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരുമിച്ച് തന്നെ ഇതിൽ യോജിച്ച് കിട്ടിക്കോളും. അപ്പോൾ അത് കൂടി ചേർത്തിട്ടുണ്ട്. നല്ലപോലെ തിളച്ച് സ്വാദൊക്കെ ഇറങ്ങി പഞ്ചസാര മെൽട്ടായി കഴിയുമ്പോഴേക്കും നമുക്ക് ജ്യൂസിൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത് കഴിക്കുന്നത് ഒത്തിരി നല്ലതാണ് കേട്ടോ. ഞാൻ യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കണ്ടു, ആഫ്രിക്കൻസ് ആണ് മെയിൻലി ഇത് പണ്ട് മുതൽക്കേ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ശരീരം നല്ലപോലെ തണുക്കാനും അതുപോലെ ഹാർട്ട് ഡിസീസിന് വേണ്ടിയിട്ടും ബി പി കുറയാൻ വേണ്ടിയിട്ടും കൊളസ്ട്രോൾ കുറയാൻ വേണ്ടിയിട്ടൊക്കെ അവർ ഉപയോഗിച്ചിരുന്ന ഒരു ജ്യൂസായിരുന്നു ഇത്. അപ്പോൾ അത് ഇതിൻ്റെ ആ ഒരു പൂമ്പൊടിയുള്ള ഭാഗം കളഞ്ഞതിന് ശേഷം നമുക്കിതുപോലെ മുക്കി വയ്ക്കാം. അപ്പോൾ ഒരു ഒരു ഗ്ലാസ് ജ്യൂസിന് 3 ഹിബിസ്കസ് ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതുപോലെ ജസ്റ്റ് ഒന്ന് മുക്കി വയ്ക്കുക. ഒരു മിനിറ്റ് പോലും വേണ്ട കേട്ടോ, ഒരു ഹാഫ് ഒരു 30 seconds ഒക്കെ മതി. അപ്പോഴേക്കും ഇതുപോലൊരു വൈറ്റ് കളറിലേക്ക് പെറ്റൽസൊക്കെ വരാൻ തുടങ്ങും. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കാം. അപ്പോഴാണ് നമ്മുടെ മാജിക്ക്. പിഴിഞ്ഞൊഴിക്കുന്ന സമയത്ത് ഇതേ കളർ ഇതുപോലെ മാറി നല്ല ഡാർക്ക് റെഡായിട്ട് വരുന്നതായിട്ട് കാണാം കേട്ടോ. ജ്യൂസിൻ്റെ കളറേ മാറും, അതുപോലെ ടേസ്റ്റും എൻറ്റയർലി ഡിഫറെൻ്റ് ആവും. നമ്മൾ വിചാരിക്കുന്ന ഒരു ടേസ്റ്റേ അല്ല കേട്ടോ. അമ്മ ഒത്തിരി നല്ലതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത്രയും വിചാരിച്ചില്ല, പക്ഷെ കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. കറക്റ്റ് നമ്മൾ 7-Up കുടിക്കില്ലേ, 7-Up ആ ഒരു ടേസ്റ്റാണ് വരുന്നത്. ഇനി നമുക്കിതിൽ നിന്ന് ചെമ്പരത്തി പൂവും ഇഞ്ചിയും ഒക്കെ മാറ്റാം. അതിനുശേഷം ഇത് റൂം ടെമ്പറേച്ചറിലേക്കൊന്ന് വരട്ടെ കേട്ടോ. എന്തെങ്കിലും ഇതുപോലെ ചെറിയ തരികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുത്തിട്ട് റൂം ടെമ്പറേച്ചറിലേക്ക് ആയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. നല്ലപോലെ തണുത്ത് കഴിയുമ്പോൾ നമുക്ക് കുടിക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ജ്യൂസാണ്, നമ്മൾ വിചാരിക്കുന്ന ടേസ്റ്റി അല്ല. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ബ്യൂട്ടി ആൻഡ് റെസിപ്പി റിലേറ്റഡ് വീഡിയോസ് ആണ് ഞാൻ അതിൽ അപ്ലോഡ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോ വേണ്ടി കാണാം. ചിലതും ടേക്ക് കെയർ, ബൈ ബൈ.